കൂട്ടുകാരെ, എല്ലാവർക്കും ഡ്രോ ലേൺ ആൻഡ് ഗ്രോയുടെ മലയാളം ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾക്ക് ഒരു പശുവിനെ എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് നോക്കാം. പശുമാമയെ എല്ലാവർക്കും പരിചയമുണ്ടോ? നമ്മളുടെയൊക്കെ വീട്ടിൽ സാധാരണ വളർത്താറുള്ള പാല് തരുന്ന ഒരു വളർത്തുമൃഗമാണ് പശു. പശുവിന് നീണ്ട മുഖമാണ്, രണ്ട് മൂക്ക്, ചെവികൾ, കൊമ്പ്, രണ്ട് കൊമ്പുണ്ട് സാധാരണ പശുക്കൾക്ക്, രണ്ട് ചെവികൾ, പശു പുരാണങ്ങളിൽ മുതൽ പറയപ്പെടുന്ന, പണ്ട് മുതലേ മനുഷ്യൻ വീട്ടിൽ വളർത്തി തുടങ്ങിയ മൃഗമാണ് പശു. പശുവിന് വളരെ ഭംഗിയുള്ള കണ്ണുകളാണ്. പശു ഒരു നിരുപദ്രവകാരിയായ ജീവിയാണ്. പശുക്കളെ പാല് തരുന്ന മൃഗങ്ങളായതുകൊണ്ട് വളരെ ബഹുമാനത്തോടെയാണ് നമ്മൾ കണ്ടുവരുന്നത്. പശു പുരാണങ്ങളിൽ പറയപ്പെടുന്ന ഒരു കാമധേനു എന്നൊരു പശുവുണ്ട്. ആഗ്രഹിക്കുന്നതെന്തും ചോദിക്കുന്നതെന്തും തരുന്ന ഒരു പശുവായിട്ടാണ് കാമധേനു എന്ന പശുവിനെ പറ്റി പറയുന്നത്. ഗോമാതാവ് എന്നാണ് പശുക്കൾ അറിയപ്പെടുന്നത്. അമ്മയായിട്ടാണ് പശുവിനെ കാണപ്പെടുന്നത്. പശുക്കൾക്ക് നാല് കാലുകളാണ്, നാൽക്കാലി എന്നും വിളിക്കും. പണ്ടൊക്കെ നാട്ടിൻപുറങ്ങളിൽ പശുക്കൾക്ക് കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ, കിടാക്കൾ ഉണ്ടാകുമ്പോൾ അവ ഉടനെ തന്നെ എഴുന്നേറ്റ് നിൽക്കും. പശു ഇങ്ങനെ നക്കി നക്കി കുഞ്ഞിനെ ഉണർത്തി കുഞ്ഞ് ഉടനെ നാലിൽ കാലിൽ ചാടി എഴുന്നേറ്റ് പാല് കുടിക്കാൻ തുടങ്ങും. വളരെ വളരെ ഭംഗിയുള്ള മനോഹരമായ ഒരു കാഴ്ചയാണ്. ഇന്നത്തെ കാലത്തെ കുട്ടികൾ ഇവയൊക്കെ കണ്ടിട്ടുണ്ടോയെന്ന് അറിയില്ല. എന്നിരുന്നാലും നിങ്ങൾക്കൊരു അവസരം കിട്ടുകയാണെങ്കിൽ തീർച്ചയായും പശുക്കളെയൊക്കെ ഒന്ന് പോയി നിരീക്ഷിക്കുന്നത് വളരെ രസകരമായിരിക്കും. എന്നിട്ട് ഈ കിടാവ് ഓടിച്ചാടി നടക്കാൻ തുടങ്ങുമ്പോൾ അതിൻ്റെ കഴുത്തിലൊരു ചെറിയ മണി കെട്ടിക്കൊടുത്താൽ നല്ല ക്ണിങ് ക്ണിങ് എന്ന ശബ്ദത്തോടെ പശുക്കിടാക്കൾ ഓടി നടക്കുന്നത് കേൾക്കാം. പശുക്കിടാക്കൾ അമ്മയുടെ പാല് കുടിച്ച് നല്ല സന്തോഷമായിട്ട് ഓടിച്ചാടി നടക്കുന്നത് നല്ല രസമാണ് കാണാൻ. ഈ പശുവിന് പാടുകളുണ്ട്, പുള്ളികളുണ്ട്, കറുത്ത പുള്ളികളുണ്ട്. ചില പശുക്കൾക്ക് നല്ല കറുപ്പ് നിറമായിരിക്കും, ചിലതിന് ബ്രൗൺ വെള്ള കളറുണ്ട്. പല നിറങ്ങളിൽ പശുക്കളുണ്ട്. പശുക്കൾക്ക് നന്ദിനി എന്നും നല്ല ഭംഗിയുള്ള വാലുകളുള്ളവർക്ക് പൂവാലി എന്നും ഒക്കെ വിളിക്കപ്പെടാറുണ്ട് പശുക്കളെ. ഈ പശുവിനെ നമുക്ക് നന്ദിനി എന്ന് പേരിടാം. കണ്ടോ, നന്ദിനി പശുവിനെ കണ്ടില്ലേ? സുന്ദരി. പണ്ടൊക്കെ കൃഷ്ണൻ പശുക്കളെ മേയ്ക്കുന്ന ആളാണല്ലോ, ഗോപാലൻ ആണല്ലോ. കൃഷ്ണൻ്റെ ഓടക്കുഴൽ ഊതുമ്പോൾ പശുക്കളൊക്കെ ഇങ്ങനെ മയങ്ങി ചെവി കൂർപ്പിച്ച് കാതു കൂർപ്പിച്ച് കേട്ട് നിൽക്കുമെന്നാണ് പറയപ്പെടുന്നത്. ഗോപാലകൃഷ്ണൻ, ഗോ മാതാവ്, ഗോ എന്ന് പറഞ്ഞാൽ പശു. അതാണ് ഒരു സുന്ദരി നന്ദിനി പശു. ഇനി നമ്മൾക്ക് പശു എന്ന് എഴുതുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇംഗ്ലീഷിൽ കാവ് എന്ന് വിളിക്കും. കാവ്, COW, കാവ്. മലയാളത്തിൽ പശു, പാ ഇങ്ങനെയാണ് പാ എഴുതുന്നത്. പിന്നെ ശ, പിന്നെ ഉ, പശു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതട്ടെ. ബൈ.